ഇടയ്ക്കിപ്പോൾ സിൽവർ ലൈനെതിരെ വരുന്നവരെയെല്ലാം വളഞ്ഞിട്ട് ആക്രമിക്കുന്ന ശൈലിയാണ് കമ്മ്യൂണിസ്റ്റ് സൈബർ ഗുണ്ടകൾ കുറേ നാളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായിരുന്നു സാഹിത്യകാരന്മാരും സാംസ്കാരിക പ്രവർത്തകരും കൂടിയായ റഫീഖ് അഹമ്മദിനും വീരാൻകുട്ടിക്കും നേരിടേണ്ടി വന്നത്. ഇപ്പോഴിതാ ഇവർക്ക് രണ്ടു പേർക്ക് ശേഷം വളഞ്ഞിട്ട് ആക്രമിക്കുന്നത് എം എൻ കാരശ്ശേരിയെയാണ്. അദ്ദേഹത്തിൻ്റെ ജർമ്മൻ യാത്രയെ മുൻനിർത്തിയാണ് സൈബറിടത്തിൽ വിമർശനമുയരുന്നത്. സംഭവം ഇതിൻ്റെ തുടക്കം ടെലിവിഷൻ ചർച്ചയിലാണ്. കേരളയിൽ വിഷയത്തിൽ കാരശ്ശേരി മാഷ് എതിർഭാഗത്ത് നിലകൊള്ളുന്നത് സി പി എം അനുഭാവികൾക്ക് ഒട്ടും ഹിതകരമാവുന്നില്ല. അദ്ദേഹം ഔദ്യോഗിക ജീവിതകാലത്ത് കോൺഗ്രസ് സംഘടനയിലായിരുന്നുവെന്നും അദ്ദേഹത്തിൻ്റെ മക്കളെല്ലാം വിദേശത്താണെന്നുമൊക്കെ പരസ്യമായി ആക്ഷേപമുയർത്തി. റഫീഖ് അഹമ്മദിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് കവി വീരാൻകുട്ടി എഴുതിയ കവിത എം എൻ കാരശ്ശേരി ഷെയർ ചെയ്തതോടെ ഈ എതിർപ്പ് സൈബർ ഗുണ്ടകളും ഏറ്റെടുക്കുകയായിരുന്നു. ഈ നായകന്മാർക്കെല്ലാം വേണ്ടി പിന്തുണ അറിയിച്ചുകൊണ്ട് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ അടക്കം രംഗത്ത് വന്നിട്ടുണ്ട്. എന്നും നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്ന പോരാളികൾക്ക് ഐക്യദാർഢ്യം കൊടുക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ്. സ്വന്തം നട്ടര് നിവർത്തി നിൽക്കുവാൻ കഴിവുള്ള ഏതൊരു മനുഷ്യനും ഗവൺമെന്റുകളുടെ ചെയ്തികളെ വിമർശിക്കാനുള്ള തന്റെ ഇടം കാണിക്കും. എന്തായാലും ആശയദാരിദ്ര്യം കൊണ്ട് പാപ്പരായ കമ്മികൾക്ക് വ്യക്തിഹത്യ നടത്താനല്ലാതെ പിന്നെ എന്തിനു കഴിയും? സംസ്കാരം എന്തെന്ന് അറിയാത്ത, സംസ്കാരം തൊട്ട് തേച്ചിട്ടില്ലാത്ത കുറെ സൈബർ ക്രിമിനലുകളുടെ കൂട്ടമായി കമ്മികൾ മാറിക്കഴിഞ്ഞു. എന്നാൽ സാംസ്കാരിക പ്രവർത്തകർക്ക് നേരെ പരിധി വിട്ടുയരുന്ന ഇത്തരം പ്രതിഷേധങ്ങൾ സി പി എം കണ്ടില്ലെന്ന് നടിക്കുകയാണ്. മറ്റൊരർത്ഥത്തിൽ അതിന് മൗനാനുമതി നൽകുകയാണ്. പാർട്ടി നേതൃത്വത്തിന്റെ മൗനമാണ് അണികളെ കൊണ്ട് ചീത്ത പറയിപ്പിക്കുന്നത്. എതിർപ്പുകൾക്കുള്ള മറുപടികളല്ല ഈ കൂട്ടർ പറയുന്നത്, മറിച്ച് ആഭാസകരമായ പ്രതികരണങ്ങളിലൂടെ വിമർശകരുടെ വായടപ്പിക്കലാണ് കൊട്ടേഷൻ പണിക്കാരുടെ ഉദ്ദേശം. എതിരഭിപ്രായം പറയുന്നവരെ വിധ്വസ്ത പ്രവർത്തകരെന്ന് ആക്ഷേപിക്കുക, പരിഹസിക്കുക, തെറിവിളിക്കുക, എന്തൊരു ആശയ ദാരിദ്ര്യമാണ് സഖാക്കളെ നിങ്ങൾക്ക്! നമ്മുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെക്കുറിച്ചും പുരോഗമനത്തെക്കുറിച്ചും ലിബറൽ പരിഷ്കാരങ്ങളെക്കുറിച്ചുമൊക്കെ പറയേണ്ടതല്ലേ എന്നും സൈബർ സഖാക്കളെ ഇവർ ഓർമ്മിപ്പിക്കുന്നുണ്ട്. എന്തായാലും കാലം ഇതിനൊരു മറുപടി നൽകിയിരിക്കും. കേരളയിൽ പദ്ധതിയിലൂടെ ഭൂമി നഷ്ടപ്പെടുന്ന 600,000 കുടുംബങ്ങൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ച എം എൻ കാരശ്ശേരിയെ സൈബർ സഖാക്കളുടെയും അരാജകവാദികളുടെയും തെറിവിളി കേൾക്കേണ്ടി വരികയാണ്. കൊള്ളാം നാടിൻ്റെ പോക്ക്! ഇതിനെതിരെ ചെറുക്കുക, സംരക്ഷിക്കുക, കേരളത്തിൻ്റെ ജനതയ്ക്ക് മുകളിലുള്ള കടന്നുകയറ്റത്തെ ഒരുമിച്ച് നിന്ന് പോരാടുക, അത് മാത്രമേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും ഇതുകൊണ്ടൊന്നും ആരുടെയും ആരും വാടപ്പിക്കാമെന്നും കരുതണ്ട. ഇവരിങ്ങനെ പ്രതികരിച്ചുകൊണ്ടേയിരിക്കും, അന്തം കമ്മികളോ ന്യായീകരിച്ചുകൊണ്ടേയിരിക്കും. കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.